ഒരു സമയം വരെ പടയപ്പ എല്ലാവരുടെയും പ്രിയപ്പെട്ടവനായിരുന്നു. എന്നാൽ അടുത്ത കാലങ്ങളിലാണ് പടയപ്പ എന്ന കൊമ്പൻ വാഹനങ്ങൾ തടഞ്ഞു തുടങ്ങിയത്. വേനൽ കടുത്തതോടെ ഭക്ഷണം തേടി പടയപ്പ റോഡിൽ സ്ഥിരമായി ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഇടുക്കിയിൽ ദേശീയപാതയിലൂടെയും മൂന്നാറിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ വാഹനങ്ങൾക്ക് നേരെയും ഈ കൊമ്പൻ തുമ്പിക്കൈ വീശിയെത്തുന്നു. ഭക്ഷണം തേടിയുള്ള വരവായതിനാൽ തന്നെ തെല്ലും ആക്രമണമില്ല. അതിശയിപ്പിക്കുന്ന വലിപ്പത്തിലുള്ള കൊമ്പാണ് പടയപ്പയുടെ പ്രത്യേകത. ഇത്തവണ മൂന്നാറിൽ നയമക്കാട് എസ്റ്റേറ്റിലെ ദേശീയപാതയിലാണ് പടയപ്പ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഭക്ഷണം തിരഞ്ഞത്. 30 മിനിറ്റിലധികമാണ് ആന റോഡിൽ നിന്നത്. ഓരോ വാഹനത്തിനു മുൻപിലെത്തിയും തുമ്പിക്കൈ കൊണ്ട് ഭക്ഷണം അന്വേഷിക്കുന്നു. ഒരു വാഹനവും ആക്രമിച്ചില്ല. ഇടയ്ക്ക് KSRTC ബസിന്റെ ചില്ല് ആനയുടെ കൊമ്പുകൊണ്ട് തകർന്നിരുന്നു. അതും ഭക്ഷണം തേടിയെത്തിയതിന്റെ ഭാഗമായിട്ടായിരുന്നു. ഇപ്പോൾ കാലിന് പരിക്കേറ്റതിനാൽ കൂടുതൽ ദൂരം നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് പടയപ്പ. ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചു നിൽക്കാറുള്ള പടയപ്പ ഒരിക്കൽ പോലും ആളുകളെ ആക്രമിച്ചിട്ടില്ല. മലയാളം ടെലിവിഷൻ, ഇടുക്കി. ഗവൺമെന്റ് ആശുപത്രികൾ, സ്വകാര്യ ആശുപത്രികൾ ഉൾപ്പെടെയുള്ള UK അധിഷ്ഠിത ആശുപത്രികളിലും നഴ്സിംഗ് ഹോമുകളിലും ജോലി ഉറപ്പുവരുത്താൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കാം. നിങ്ങളുടെ സ്വപ്ന നഗരം നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ആ യാത്രയ്ക്ക് ഇന്ന് തന്നെ തുടക്കം കുറിക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് മാർക്ക് ഇന്റർനാഷണൽ കൺസൾട്ടൻസി, മാർക്ക് ഇവാനിയസ് കോളേജ്, മെയിൻ ഗേറ്റ്, 4 തിരുവനന്തപുരം. ഫോൺ 9363575984, 0471358602.